നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഭിമന്യു വധക്കേസ് പ്രതികളുമായി SFI സംസ്ഥാന സെക്രട്ടറി ആർ ഷോയ്ക്ക് രഹസ്യ ബന്ധമെന്ന ആരോപണം. ജയിലിലിരുന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത് കണ്ടുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. വെളിപ്പെടുത്തുന്നതും രാഷ്ട്രീയ തടവുകാരൻ തന്നെയാണ്. SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നു. PMR ഷോ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ പ്രതികളുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നുവെന്നാണ് സോണി പനന്താനം എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഭിമന്യുവിന്റെ കൊലപാതകങ്ങളായ പോപ്പുലർ ഫ്രണ്ടുകാർക്കൊപ്പം ഒരു പ്ലേറ്റിൽ നിന്നാണ് ആർഷോ ഭക്ഷണം കഴിച്ചിരുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കാക്കനാട് ജയിലിൽ ആ സമയം താൻ രാഷ്ട്രീയ തടവുകാരനായിരുന്നുവെന്നും കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. എറണാകുളം ലോ കോളേജിലെ പഴയകാല KCU പ്രവർത്തകനായ അഡ്വക്കേറ്റ് നിസാമിനെ വീട്ടിൽ കയറി ഇരുമ്പ് പൈപ്പിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. അന്ന് ഇയാൾ സംസ്ഥാന സെക്രട്ടറി അല്ല. അന്ന് ഇവർ അഡ്വക്കേറ്റ് നിസാമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ കേസിന്റെ ഒന്നാം സാക്ഷിയാണ് ഞാൻ. അന്ന് ഞാൻ മൊഴി പറഞ്ഞത് ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ. സംഘടനാ പ്രവർത്തനവുമായി സമരവുമായി ബന്ധപ്പെട്ട് ഞാനും ജയിലിലെത്തുകയുണ്ടായി. എറണാകുളം കാക്കനാടുള്ള ജയിലിലേക്ക് താൻ ചെല്ലുമ്പോൾ അന്ന് ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അന്ന് അഭിമന്യു വധക്കേസിലെ പ്രതികളായ പലരുമായി ഇയാൾ ജയിലിൽ രഹസ്യ ബന്ധം തുടർന്നിരുന്നു. അഭിമന്യു വധക്കേസിലെ പ്രതിയുടെ കൂടെ ഒന്നിച്ചൊരു പ്ലേറ്റിൽ ഒരേ പാത്രത്തിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്നതാണ് അന്ന് ഞാൻ കണ്ടത്. ഇതാണ് SFIയുടെ സംഘടനാ പ്രവർത്തനത്തിലെ സ്വാതന്ത്ര്യവും സോഷ്യലിസവും സമാധാന മാർഗവും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഇയാൾ സംസ്ഥാന സെക്രട്ടറിയായി എന്ന്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക, ഇന്ന് നിന്റെയൊക്കെ ചോരയുടെ വിലയാണ് ഇന്ന് അയാൾ അനുഭവിക്കുന്ന സംസ്ഥാന സെക്രട്ടറി പദം. സഹപ്രവർത്തകനായ അഭിമന്യുവിന്റെ കൊലയാളികൾക്കൊപ്പം ഒന്നിച്ച് ഒരേ പാത്രത്തിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുന്നത് കണ്ടതാണ്, അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. സഖാ വാർഷോ നല്ല തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇനിയെങ്കിലും രാജിവെച്ച് പുറത്തു പോവുക എന്നാണ് ഇയാൾ പറയുന്നത്. മാഫിയ ഇടപാടുകളുമായി അയാൾ അന്ന് നിങ്ങൾക്കിടയിൽ തഴച്ചു വളരുമ്പോൾ, പ്രിയപ്പെട്ട SFIയിലെ സഖാക്കളെ, ഇനിയെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങുക. കാരണം ഇതെല്ലാം മുകളിലിരുന്ന് അഭിമന്യു എന്ന നിങ്ങളുടെ സഖാവ് കാണുന്നുണ്ട്. അദ്ദേഹത്തിനോടെങ്കിലും ഇനിയെങ്കിലും നീതി പുലർത്തുക. സഖാവ് ആർഷോ സംഘടനാ പ്രവർത്തനം നിർത്തി വേറെ പണിക്ക് പോകുന്നതും കാത്ത് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ. ഇത് പറഞ്ഞു വെക്കുന്ന എന്റെ പേരും നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇയാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണം. സ്വന്തം സഹപ്രവർത്തകനെ, രക്തസാക്ഷി എന്നിവർ പറയുന്ന അഭിമന്യുവിനെ, അഭിമന്യുവിനെ കൊല്ലാൻ കൂട്ടുനിന്നവർക്കൊപ്പം ഒരേ പ്ലേറ്റിൽ കഴിച്ചു നടന്ന ഒരാളാണ് ഈ SFI സംസ്ഥാന സെക്രട്ടറിയെ ആർഷോ എന്നത് വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഈ ആരോപണത്തിന് ഇനി SFIക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അല്ലെങ്കിൽ അഭിമന്യുവിന്റെ കൊലപാതകികളെ കുറിച്ച്, അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആർഷോയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ഇനി ജനം കാതോർത്തിരിക്കുന്നത്.